ഹലോ, ഞാൻ ജുബേരിയ ഫിറോസ്. വിഷ്വൽ എക്വിറ്റി ടെസ്റ്റിംഗ് സീരീസിൽ നമ്മൾ സ്നെൽ ആൻഡ് എക്വിറ്റിയുടെ ടെസ്റ്റിംഗും റെക്കോർഡിംഗ് എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു പ്രീവിയസ് വീഡിയോയിൽ. ഈ വീഡിയോയിൽ നമ്മൾ ലോഗ് മാർ ചാർട്ട്സിനെ കുറിച്ചാണ് നോക്കുന്നത്. ലോഗ് മാർ ചാർട്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറച്ചും കൂടിയും പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാർട്ടാണ്. സ്നെൽ ആൻഡ് എക്വിറ്റി ചാർട്ട്സിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചാർട്ടാണ്. കാരണം ഒരുപാട് പെക്യൂലിയാരിറ്റീസ് അതിനുണ്ട്. വിഷ്വൽ എക്വിറ്റി വളരെ പെർഫെക്റ്റായിട്ട് ക്വാണ്ടിഫൈ ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല, അതിൻ്റെ കൺസ്ട്രക്ഷനിലാണെങ്കിലും കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഈച്ച് റോല് ഈക്വൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ആയിരിക്കും. ലെറ്റേഴ്സിൻ്റെ ഇടയിലുള്ള സ്പേസിംഗ് കോൺസ്റ്റൻ്റ് ആണ്. ലൈൻസിൻ്റെ ഇടയിലുള്ള സ്പേസിംഗ് ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദറ്റ് മീൻസ് പ്രീവിയസ് ലൈനിൻ്റെ വിഡ്ത്തായിരിക്കും ഓരോ ലൈൻസിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓരോ ലെറ്റേഴ്സ് വായിക്കുന്നതിനനുസരിച്ച് നമുക്ക് വിഷ്വൽ എക്വിറ്റി ക്വാണ്ടിഫൈ ചെയ്യാൻ സാധിക്കും. സ്നെല്ലനിൽ നമുക്ക് സാധിക്കില്ല. കാരണം സ്നെല്ലനിൽ നമുക്ക് 6x6 പാർട്സ് അഥവാ 6x6 -3, 6x9 +2 ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുകയുള്ളൂ. പകരം ഇവിടെയാകുമ്പോൾ നമുക്കൊരു ഹോൾ ന്യൂമറിക് വാല്യൂ ആയിട്ട് തന്നെ നമുക്കത് ഡിനോട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ ടി ഡി ആർ എസ് ചാർട്ട്, ലോഗ് മാർ ചാർട്ട്സ് എന്നൊക്കെ ഇതിൻ്റെ പേരിൽ ഈ ചാർട്ട്സ് അറിയപ്പെടാറുണ്ട്. ഇനി ലോഗ് മാർ എങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. കാരണം ഇനി ചിലപ്പം അങ്ങോട്ട് സ്നെല്ലിന് പകരം എല്ലായിടത്തും നമ്മൾ ലോഗ് മാർ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എത്ര സിമ്പിളായിട്ട് നമുക്ക് ലോഗ് മാറിൻ്റെ റെക്കോർഡിംഗ് ഒന്ന് നോക്കിയേക്കാം. ലോഗ് മാർ ചാർട്ട്സ് എന്ന് പറയുന്നത് മിനിമം ആംഗിൾ ഓഫ് റെസൊല്യൂഷൻ, ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിനിമം ആംഗിൾ ഓഫ് റെസൊല്യൂഷൻ എന്താണെന്നുള്ളത്. അതിൻ്റെ ആ മിനിമം ആംഗിൾ ഓഫ് റെസൊല്യൂഷൻ്റെ ലോഗ് വാല്യൂ ആണ് ലോഗ് മാറിൻ്റെ വാല്യൂ നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സ്നെല്ലിനിൽ 6x60 വിഷ്വൽ എക്വിറ്റി കാണിക്കുന്ന ഒരാളുടെ ലോഗ് വാല്യൂ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 6x60 മിനിമം ആംഗിൾ ഓഫ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 10 ആണ്. കാരണം റെസിപ്രോക്കൽ ഓഫ് വിഷ്വൽ എക്വിറ്റി 60x6 ബിക്കംസ് 10. അതിൻ്റെ ലോഗ് വാല്യൂ ലോഗ് 10 = 1. 6x6 വിഷ്വൽ എക്വിറ്റിയിലെ ഒരാളുടെ മിനിമം ആംഗിൾ ഓഫ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1 ആണ്. അതിൻ്റെ ലോഗ് വാല്യൂ ലോഗ് 1 എന്ന് പറയുന്നത് 0 ആണ്. ദറ്റ് മീൻസ് ലോഗ് മാർ ചാർട്ട്സിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെറ്ററിൻ്റെ ടോപ്പ് മോസ്റ്റ് ലൈനിൻ്റെ വാല്യൂ 1, 6x6 എന്ന് പറയുന്ന ലൈനിൻ്റെ വാല്യൂ 0. സോ ഇറ്റ് ഡിക്രീസസ് ഇൻ 0.1 ഫാക്ടർ. അപ്പോൾ ഫസ്റ്റ് ലൈൻ വായിച്ചാൽ 1, സെക്കൻഡ് ലൈൻ വായിച്ചു കഴിഞ്ഞാൽ 0.9, 0.8, 0.7, അങ്ങനെ വന്നിട്ട് 0. അപ്പം ലെസ്സർ ദ ലോഗ് മാർ വാല്യൂ, ബെറ്റർ ഇസ് ദ വിഷ്വൽ എക്വിറ്റി. ഇത് മാത്രമല്ല, ഇപ്പം 6x5 ഒക്കെ ഉണ്ട്. 6x5, 6x4, അവിടെ ലോഗ് വാല്യൂ ബിക്കംസ് നെഗറ്റീവ്. അപ്പം നെഗറ്റീവ് ലോഗ് വാല്യൂ ഇൻഡിക്കേറ്റ്സ് എ ഹൈപ്പർ എക്വിറ്റി. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു ചെറിയ സ്നെല്ലൻ കൺവേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നൗ കമ്മിങ് ടു റെക്കോർഡിംഗ്. റെക്കോർഡിംഗ് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ലൈനിൽ 5 ലെറ്റേഴ്സാണ് ഉണ്ടാവുക. ഓക്കെ, ഈച്ച് ലൈനിൽ 5 ലെറ്റേഴ്സ് ഉണ്ടാകും. ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലൈന് വാല്യൂ 1 ആണ്, സെക്കൻഡ് ലൈൻ 0.9 ആണ്, തേർഡ് ലൈൻ 0.8 ആണ്. ഇപ്പം സപ്പോസ് ഇപ്പം ദറ്റ് മീൻസ് വാല്യൂ ഓഫ് 1 ലൈൻസ് 0.1. ഓക്കെ, വാല്യൂ ഓഫ് 1 ലൈൻസ് 0.1. ആ 1 ലൈനിൽ 5 ലെറ്റേഴ്സ് ഉണ്ടായതുകൊണ്ട് 0.1 നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് തന്നെ നമുക്ക് ഒരു ലെറ്ററിൻ്റെ വാല്യൂ കിട്ടും. ദറ്റ് ഇസ് 0.02. ഒരു ലെറ്റർ വായിച്ചു കഴിഞ്ഞാൽ 0.02. അപ്പോൾ എങ്ങനെ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ലൈനിൽ നിന്ന് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ലൈൻ ഫുൾ വായിച്ചു, സെക്കൻഡ് ലൈൻ ഫുൾ വായിച്ചു, തേർഡ് ലൈനിൽ സപ്പോസ് മൈ പേഷ്യൻറ്റ് റീഡ്സ് 2 ലെറ്റേഴ്സ്, അപ്പോൾ 3 ലെറ്റേഴ്സ് മിസ്സിംഗ് ആണ്. 3 ലെറ്റേഴ്സ് വായിച്ചിട്ടില്ല, 2 ലെറ്റേഴ്സ് മാത്രമേ വായിച്ചിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഹൗ ഡു യു റെക്കോർഡ്? ചെയ്യേണ്ടത് എങ്ങനെയാണ്? വായിച്ച ലെറ്റേഴ്സ്, വായിച്ച വാല്യൂ 0.02, 0.04, ആ വായിച്ച വാല്യൂ പ്രീവിയസ് ലൈനിൽ നിന്ന് മൈനസ് ചെയ്യുക. 0.9ൽ നിന്ന് 0.04 മൈനസ് ചെയ്യാണ് ചെയ്യാം. ഓക്കെ, ഓർ എൽസ് യു കൻ ഓൾസോ ഡു മിസ്സിംഗ് ലെറ്റേഴ്സിൻ്റെ വാല്യൂ. പേഷ്യൻറ്റ് വായിക്കാത്ത ലെറ്റേഴ്സിൻ്റെ വാല്യൂ 0.06 ആണ്. 0.02, 0.04, 0.06. ഈ മിസ്സിംഗ് വാല്യൂ സെയിം ലൈനിലേക്ക് ആഡ് ചെയ്താലും മതി. 0.8ൻ്റെ കൂടെ 0.06 ആഡ് ചെയ്യാം. ഇറ്റ് ബിക്കംസ് 0.86. അതുതന്നെയാണ് നമുക്ക് 0.04, 0.9ൽ നിന്ന് മൈനസ് ചെയ്താലും കിട്ടുക 0.86 ആണ്. സോ ഐദർ യു കൻ ഡിക്രീ മൈനസ്, ഇപ്പം ലോഗ് മാറിൻ്റെ റെക്കോർഡിംഗ് നമുക്ക് ഫോർമുല പ്രകാരമാണെങ്കിൽ മൈനസ് ഫാക്ടേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഡെസിമൽ ആകുമ്പോൾ മൈനസ് ചെയ്യാൻ കുറച്ച് കൺഫ്യൂഷൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടില്ല. അപ്പോൾ അതിനെക്കാട്ടിലും നല്ലത് ഒരു ലൈനിൽ പേഷ്യൻ്റ് ഇനി എത്ര മിസ്സിംഗ് വന്നിട്ടുണ്ട്, എത്ര ലെറ്റേഴ്സ് ഇനി വായിക്കാനുണ്ട്, ആ വാല്യൂ സെയിം ലൈനിലേക്ക് ആഡ് ചെയ്താൽ മതി. സോ ദിസ് ഇസ് ദി സിംപ്ലസ്റ്റ് മെത്തേഡ്. ഇനി ലോഗ് മാർ യൂഷ്വലി സ്റ്റാൻഡേർഡ്ലി ഇറ്റ് ഇസ് ഡൺ അറ്റ് 4 മീറ്റേഴ്സ്. 4 മീറ്ററിൽ ഒരു പേഷ്യൻറ്റിന് ലോഗ് മാർ വായിക്കാൻ സാധിച്ചില്ലെങ്കിൽ യു ഡിക്രീസ് ഇറ്റ് 2 മീറ്റേഴ്സ്. 2 മീറ്റേഴ്സ് പറ്റിയില്ലെങ്കിൽ യു ഡിക്രീസ് ഇറ്റ് 1 മീറ്റർ ആൻഡ് ദെൻ ടു 1/2 മീറ്റർ. റെക്കോർഡിംഗ് ഓഫ് ലോഗ് മാർ
at any distance is the same. പക്ഷേ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുമ്പം അതിൻ്റെ ഒരു കറക്ഷൻ ഫാക്ടറും കൂടി നമ്മൾ ആഡ് ചെയ്യാനുണ്ട്. ഇപ്പോൾ 2 meters ചെയ്യുന്നെങ്കിൽ വാല്യൂവിനോട് നമുക്ക് കിട്ടിയിരിക്കുന്ന ലോഗ് വാല്യൂവിനോട് 0.3 ആഡ് ചെയ്യാനുണ്ട്. 1 meter ചെയ്യുന്നെങ്കിൽ 0.6 ആഡ് ചെയ്യാനുണ്ട്. 0.5 meter ചെയ്യുന്നെങ്കിൽ 0.9 ആഡ് ചെയ്യാനുണ്ട്. അപ്പം പ്രീവിയസ് എക്സാമ്പിളിൽ ഞാൻ പറഞ്ഞത് തേർഡ് ലൈനിൽ 2 letters വായിച്ചു, 3 letters വായിച്ചിട്ടില്ല. അപ്പോൾ 3 letters വായിച്ചില്ലെങ്കിൽ 0.06 0.8 ആഡ് ചെയ്യുന്നു. സോ ദാറ്റ് ബിക്കംസ് 0.86. ഇഫ് ദിസ് വാസ് ഡൺ അറ്റ് 2 meters, ഈ ടെസ്റ്റ് 2 meters വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 2 meter കറക്ഷൻ ഫാക്ടറായ 0.3 കൂടിയും ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. സോ ദിസ് ബിക്കംസ് 1.16. ഇത് 4 meter ചെയ്യുന്നെങ്കിൽ ഈ കറക്ഷൻ ഫാക്ടർ വരില്ല, 0.86 മാത്രമേ വാല്യൂ വരുള്ളൂ. 2 meters 1 meter 0.5 meter ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന കറക്ഷൻ ഫാക്ടറും കൂടിയും വാല്യൂവിലേക്ക് ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് വിഷ്വൽ എക്വിറ്റി റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ. ഇന്ന് മുതൽ എല്ലാവരും ലോഗ് മാർ ചാർട്സ് റെക്കോർഡിംഗ് പ്രാക്ടീസ് ചെയ്യണം ആൻഡ് സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. കാരണം be with the trend and be with what is correct in optometry practice. Thank you.